പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് മുന്നോടിയെ സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ആരംഭിച്ചു. നാളെയാണ് ശീതകാല സമ്മേളനം. ബൽറാം നിങ്ങളുടെ വിവരങ്ങളുമായി ബൽറാം. പ്രിയങ്കാഗാന്ധിയുടെ സത്യപ്രതിജ്ഞ, വഖഫ് ഭേദഗതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അടക്കം 15 ബില്ലുകൾ, ഒരുപാട് ആകാംക്ഷയുള്ള ശീതകാല സമ്മേളനമാണ് ബൽറാം. തീർച്ചയായും ഹഷ്മി, ഒട്ടേറെ ആകാംക്ഷയും ഒപ്പം തന്നെ സുപ്രധാനവുമായ ഒട്ടേറെ കാര്യങ്ങൾ വരാനിരിക്കുന്ന ഈ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ എപ്പോൾ എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഒരു പക്ഷേ നാളെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉണ്ടായേക്കുമെന്ന സൂചനകളുണ്ട്. ഇന്ന് വൈകിട്ടായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരിക. അതേസമയം ഇപ്പോൾ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷത്തിൻ്റെതടക്കമുള്ള എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ പ്രധാനമായും നിർണായകമായ വിഷയങ്ങൾ ഉന്നയിക്കും എന്ന പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം സഭയിൽ ഉണ്ടാകണം എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്നുള്ളത്. അതിൽ കേരളത്തിൻ്റെ വയനാട് പാക്കേജ് അടക്കം ഉള്ള വിഷയങ്ങളുണ്ട്. മണിപ്പൂരിലെ സംഘർഷമുണ്ട്. കൂടാതെ അദാനി വിഷയം അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനമുള്ളത്. പാർലമെന്റിന്റെ ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം 15 ബില്ലുകൾ, സുപ്രധാന ബില്ലുകൾ, അതിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് അടക്കമുള്ള കാര്യങ്ങളാണ് സർക്കാർ നിലവിൽ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വഖഫ് നിയമ ഭേദഗതിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണ്. ആ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും ബില്ല് വീണ്ടും ലോക്സഭയിലേക്ക് എത്തുക. ഇത്തരത്തിലുള്ള നിർണായകമായ നടപടികൾ ഇത്തവണ ശീതകാല സമ്മേളനത്തിൽ ഉണ്ടാകും. ഹഷ്മി ബൽറാം നൽകിയത്.